സജ്ജനങ്ങളായ ശ്രോതാക്കൾക്കേവർക്കും ഹരിശ്ലോക് ഗുരുകുലം ഒരു യോഗിയുടെ ആത്മകഥയിലേക്ക് സ്വാഗതം. അധ്യായം 35, ലാഹിരി മഹാശയൻ്റെ പുണ്യജീവിതം. ധർമ്മമെല്ലാം ഇങ്ങനെ നിറവേറ്റുന്നത് നമുക്ക് ഉചിതമാണല്ലോ. യോഹന്നാൻ സ്നാപകനോടുള്ള ഈ വാക്കുകളിലും തന്നെ ജ്ഞാനസ്നാനം ചെയ്യിക്കാൻ ആവശ്യപ്പെടുന്നതിലും ശ്രീ യേശു തൻ്റെ ഗുരുവിൻ്റെ ദൈവികമായ അധികാരങ്ങൾ അംഗീകരിക്കുകയായിരുന്നു. പൗരസ്ത്യ വീക്ഷണത്തിലൂടെ ബൈബിളിൻ്റെ ഭക്ത്യാദരപൂർവമായ ഒരു പഠനം കൊണ്ടും എൻ്റെ ഉൾക്കാഴ്ചയുടെ അവബോധത്താലും എനിക്ക് ബോധ്യപ്പെട്ടത് യോഹന്നാൻ സ്നാപകൻ കഴിഞ്ഞ ജന്മങ്ങളിൽ ക്രിസ്തുദേവൻ്റെ ഗുരുവായിരുന്നു എന്നാണ്. പഴയ നിയമവും പുതിയ നിയമവും എഴുതിയത് പുനർജന്മ നിയമങ്ങൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നതായി ബൈബിളിലെ പല ഭാഗങ്ങളും വെളിവാക്കുന്നു. ബൈബിളിലെ നിരവധി വചനങ്ങൾ യോഹന്നാനും ശ്രീ യേശുവും തങ്ങളുടെ മുൻജന്മങ്ങളിൽ യഥാക്രമം ഏലിയയും ശിഷ്യൻ എലീശയും ആയിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. പഴയ നിയമത്തിലെ പേരുകൾ ഇവയാണ്. യവന തർജ്ജമക്കാർ പേരുകളെ ഏലിയാസും എലീശയും ആക്കി മാറ്റി. പുതിയ നിയമത്തിൽ അവ ഈ മാറിയ രൂപത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. പഴയ നിയമത്തിൻ്റെ അവസാന ഭാഗം തന്നെ ഏലിയായുടെയും എലീശയുടെയും പുനർജന്മത്തെപ്പറ്റിയുള്ള ഒരു പ്രവചനമാണ്. മഹത്വമേറിയതും ഭയജനകവുമായ കർത്താവിൻ്റെ ദിനം വരും മുമ്പ് പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. അങ്ങനെ കർത്താവിൻ്റെ ദിനം വരും മുമ്പ് അയക്കപ്പെട്ട യോഹന്നാൻ ക്രിസ്തുദേവൻ്റെ വരവിന് അഗ്രദൂതനായി അല്പം മുമ്പായി ജനിച്ചു. ഏലിയ അല്ലാതെ മറ്റാരുമല്ല തൻ്റെ വരാൻ പോകുന്ന പുത്രനെന്ന് സാക്ഷ്യപ്പെടുത്താൻ അച്ഛനായ സക്കറിയാസിന് ഒരു മാലാഖ പ്രത്യക്ഷമായി. മാലാഖ അയാളോട് പറഞ്ഞു, സെഖര്യ, നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. അനേകം ഇസ്രായേൽ പുത്രന്മാരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അയാൾ തിരികെ കൊണ്ടുവരും. ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടി അയാൾ അവൻ്റെ മുമ്പേ പോകും. അങ്ങനെ പിതാക്കന്മാരുടെ ഹൃദയങ്ങൾ മക്കളിലേക്ക് തിരിക്കും. അനുസരണയില്ലാത്തവരെ നീതിമാന്മാരുടെ വിജ്ഞാനത്തിലേക്ക് ആനയിക്കും. അങ്ങനെ സജ്ജമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കി നിർത്തും. രണ്ട് അവസരങ്ങളിൽ ശ്രീ യേശു ഏലിയായെ യോഹന്നാനെന്ന് സംശയാതീതമായി തിരിച്ചറിഞ്ഞു. ഏലിയ വന്നു കഴിഞ്ഞു, അവൻ അയാളെ തിരിച്ചറിഞ്ഞില്ല. അവൻ സ്നാപക യോഹന്നാനെ പറ്റിയാണ് തങ്ങളോട് സംസാരിച്ചതെന്ന് അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി. വീണ്ടും ശ്രീ യേശു പറയുന്നു, യോഹന്നാൻ്റെ കാലം വരെ പ്രവാചകരും നിയമവും പ്രവചനം നടത്തി. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് സ്വീകരിക്കുക. ഇയാളാണ് വരാനിരിക്കുന്ന ഏലിയ. താൻ ഏലിയ അല്ല എന്ന് യോഹന്നാൻ പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് യോഹന്നാൻ്റെ എളിയ വേഷത്തിൽ മഹാനായ ഗുരു ഏലിയാസിൻ്റെ ബാഹ്യമഹത്വത്തിലല്ല താൻ വരുന്നത് എന്നാണ്. അദ്ദേഹത്തിൻ്റെ പൂർവജന്മത്തിൽ തൻ്റെ മഹാത്മ്യത്തിൻ്റെ മേലങ്കിയും തൻ്റെ ആത്മീയ സ്വത്തും സ്വന്തം ശിഷ്യൻ എലീശയ്ക്ക് അദ്ദേഹം കൊടുത്തിരുന്നു. എലീശ പറഞ്ഞു, നിന്റെ ചൈതന്യത്തിൽ എനിക്ക് ഇരട്ടി അവകാശം ഉണ്ടാകണമേ. ഏലിയ പറഞ്ഞു, നീ ദുഷ്കരമായ ഒരു കാര്യമാണ് ചോദിച്ചത്, എങ്കിലും ഞാൻ നിന്നിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ നീ എന്നെ കാണുന്ന പക്ഷം നിന്റെ പ്രാർത്ഥന സഫലമാകും. ഏലിയായുടെ താഴെ വീണ മേലങ്കി എടുത്തുകൊണ്ട് എലീശ മടങ്ങിപ്പോന്നു. ഈ ബന്ധം നേരത്തെ തിരിഞ്ഞു വന്നു. എലീശ യേശുവിന് എലിയ യോഹന്നാൻ്റെ പ്രത്യക്ഷ ഗുരുസ്ഥാനം ഇനി ആവശ്യമില്ലായിരുന്നു. കാരണം ശ്രീ യേശു ദിവ്യമായ പരിപൂർണത പ്രാപിച്ചിരുന്നു. മലയിൽ വച്ച് ശ്രീ യേശുവിന് പരിവർത്തനം വന്നപ്പോൾ മോശയോടൊപ്പം തൻ്റെ ഗുരു ഏലിയയാണ് അദ്ദേഹം കണ്ടത്. ക്രൂശിതനായ യേശു അന്ത്യസമയത്ത് ഉച്ചത്തിൽ നിലവിളിച്ചു, ഏലി ഏലി ലാമ സബാക്താനി, അതായത് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്താണ് എന്നെ കൈവിട്ടത്?
ഇത് കേട്ട് അവിടെ നിന്നിരുന്ന ചിലർ പറഞ്ഞു, ഇവൻ ഏലിയായെ വിളിക്കുകയാണ്, വരട്ടെ അവൻ രക്ഷിക്കാൻ. ഏലിയ വരുമോ എന്ന് നമുക്ക് കാണാം. കാലാതീതമായ ഗുരുശിഷ്യ ബന്ധം യോഹന്നാനും ശ്രീ യേശുവിനും എന്ന പോലെ ബാബാജിക്കും ലാഹിരി മഹാശയനും തമ്മിലുണ്ടായിരുന്നു. തൻ്റെ ശിഷ്യൻ്റെ രണ്ടു ജന്മങ്ങൾക്കിടയിൽ ചുഴികുത്തി ഒഴുകിയ അഗാധമായ ജലരാശി വാത്സല്യാതിരേകം കൊണ്ട് നീന്തിക്കടന്ന അമരനായ ഗുരു ലാഹിരി മഹാശയൻ കുട്ടിയായിരുന്നപ്പോഴും പിന്നീട് പുരുഷനായി തീർന്ന ശേഷവും അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള ഓരോ ചുവടുവയ്പിലും മാർഗദർശനം നൽകി. ഒരിക്കലും മുറിഞ്ഞിട്ടില്ലാത്ത ആ ബന്ധം തുറന്ന നിലയിൽ പുനഃസ്ഥാപിക്കുവാനുള്ള സമയം സമാഗതമായി എന്ന് ശിഷ്യന് 33 വയസ്സാകുന്നതുവരെ ബാബാജി കരുതിയില്ല. നിസ്വാർത്ഥനായ ആ ആചാര്യൻ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെ റാണിഖേത്തിലെ ഹ്രസ്വമായ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തന്നോടൊപ്പം നിർത്താതെ ഒരു ബാഹ്യ ലോക ദൗത്യത്തിനായി നിയോഗിക്കുകയാണ് ചെയ്തത്. എൻ്റെ മകനെ, നിനക്ക് എപ്പോഴാണ് എൻ്റെ ആവശ്യം വരിക, അപ്പോഴൊക്കെ ഞാൻ എത്തും. ഇങ്ങനെയുള്ള ഒരു വാഗ്ദാനത്തിൻ്റെ പരിമിതിയില്ലാത്ത വ്യവസ്ഥകൾ മർത്യനായ ഏതൊരു സ്നേഹനിധിക്ക് നിറവേറ്റാൻ കഴിയും? വാരണാസിയുടെ വിദൂരസ്ഥമായ ഒരു കോണിൽ സമൂഹത്തിൽ പൊതുവെ അറിയപ്പെടാതെ ഒരു മഹത്തായ ആത്മീയ നവോത്ഥാനം 1861 ആരംഭിച്ചു. പൂക്കളുടെ സൗരഭ്യം അടക്കി വയ്ക്കാനാകാത്തതുപോലെ ഒച്ചപ്പാടില്ലാതെ മാതൃകാ ഗൃഹസ്ഥ ജീവിതം നയിക്കുകയായിരുന്ന ലാഹിരി മഹാശയന് തൻ്റെ സ്വതസിദ്ധമായ മാഹാത്മ്യം മറച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല. ഭാരതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഭക്ത മധുമക്ഷികകൾ ജീവൻ മുക്തനായ ഈ ആചാര്യനിൽ നിന്നും ദിവ്യ മധു തേടാൻ തുടങ്ങി. ലാഹിരി മഹാശയനെ സ്നേഹപൂർവം പരമാനന്ദ ബാബു എന്ന് വിളിച്ചിരുന്ന ഒരു ഇംഗ്ലീഷുകാരൻ ഓഫീസ് സൂപ്രണ്ടാണ് തൻ്റെ ഈ ജീവനക്കാരനിലെ അസാധാരണമായ ആധ്യാത്മിക പരിവർത്തനം ആദ്യം ശ്രദ്ധിച്ചത്. സാർ, അങ്ങ് ദുഃഖിതനായി കാണുന്നുവല്ലോ, എന്താണ് കാരണം? ഒരു ദിവസം രാവിലെ ലാഹിരി മഹാശയൻ തൻ്റെ മേലാവിനോട് ഈ അനുകമ്പാപൂർണമായ അന്വേഷണം നടത്തി. ഇംഗ്ലണ്ടിൽ എൻ്റെ ഭാര്യ ഗുരുതരമായ രോഗാവസ്ഥയിലാണ്. ഞാൻ ഉത്കണ്ഠ കൊണ്ട് വലയുകയാണ്. അവരെപ്പറ്റി എന്തെങ്കിലും വിവരം ഞാൻ എത്തിച്ചു തരാം. ലാഹിരി മഹാശയൻ മുറിവിട്ട് ഏകാന്തമായ ഒരു സ്ഥലത്ത് അല്പസമയം ഇരുന്നു. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ആശ്വസിപ്പിക്കുന്ന ഒരു മന്ദഹാസം തോകി. അങ്ങയുടെ പത്നി സുഖം പ്രാപിച്ചു വരുന്നു. ഇപ്പോൾ അവർ അങ്ങയ്ക്ക് ഒരു കത്തെഴുതുകയാണ്. സർവജ്ഞനായ ആ യോഗി ആ എഴുത്തിലെ ചില ഭാഗങ്ങൾ ഉദ്ധരിച്ചു. പരമാനന്ദ ബാബു, അങ്ങ് ഒരു സാധാരണക്കാരനല്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഇച്ഛാനുസരണം കാലദേശങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ അങ്ങയ്ക്ക് കഴിയുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ വയ്യ. പറഞ്ഞ കത്ത് ഒടുവിൽ വന്നെത്തി. തൻ്റെ ഭാര്യയുടെ രോഗവിമുക്തിയുടെ സന്തോഷകരമായ വർത്തമാനം മാത്രമല്ല, മഹാനായ ആ ഗുരു ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞ അതേ വാക്കുകളും ഇതിൽ ഉണ്ടെന്ന് വിസ്മയചകിതനായി ആ സൂപ്രണ്ട് കണ്ടു. ഏതാനും മാസങ്ങൾക്കു ശേഷം പ്രസ്തുത വനിത ഭാരതത്തിൽ എത്തി ലാഹിരി മഹാശയനെ കണ്ടപ്പോൾ ഭക്ത്യാദരങ്ങളോടെ അവർ അദ്ദേഹത്തെ നോക്കി. അവർ പറഞ്ഞു, സാർ, ലണ്ടനിൽ എൻ്റെ രോഗശയക്കരികിൽ മാസങ്ങൾക്ക് മുമ്പ് ദിവ്യ പരിവേഷത്താൽ ആവൃതമായി ഞാൻ കണ്ട രൂപം അങ്ങയുടേതായിരുന്നു. ആ നിമിഷം എൻ്റെ രോഗം മാറി പിന്നീട് പെട്ടെന്ന് തന്നെ ഭാരതത്തിലേക്കുള്ള നീണ്ട കപ്പൽ യാത്ര ചെയ്യാൻ എനിക്ക് സാധിച്ചു. ധന്യനായ ഗുരുദേവൻ ദിവസം തോറും ഒന്നോ രണ്ടോ സാധകർക്ക് ക്രിയായോഗ ദീക്ഷ നൽകി. ഈ ആത്മീയ കർത്തവ്യങ്ങൾക്കും ഔദ്യോഗികവും കുടുംബപരവുമായ ചുമതലകൾക്കും പുറമേ മഹാനായ ആചാര്യൻ വിദ്യാഭ്യാസത്തിലും അത്യന്തം താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ധാരാളം പഠന സ്ഥലങ്ങൾ അദ്ദേഹം രൂപീകരിക്കുകയും വാരണാസിയിലെ ബംഗാളി തോലപ്രദേശത്തെ ഒരു വലിയ ഹൈസ്കൂളിൻ്റെ വളർച്ചയിൽ ക്രിയാത്മകമായ ഒരു പങ്ക് വഹിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഗീതാ സദസ് എന്ന് അറിയപ്പെട്ടിരുന്ന ആഴ്ചതോറുമുള്ള സമ്മേളനങ്ങളിൽ നിരവധി സത്വാന്വേഷികൾക്ക് ഗുരുദേവൻ വേദശാസ്ത്ര ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിച്ചു.
ഒരാളിൻ്റെ തൊഴിൽപരവും സാമൂഹികവുമായ കർത്തവ്യങ്ങൾ നിറവേറ്റി കഴിഞ്ഞിട്ട് ഈശ്വരധ്യാനത്തിന് എവിടെയുണ്ട് സമയം എന്ന പതിവ് വെല്ലുവിളിവേ ഇപ്രകാരമുള്ള വൈവിധ്യമാർന്ന പ്രവർത്തനത്തിലൂടെ ലാഹിരി മഹാശയൻ നേരിട്ടു. ഗൃഹസ്ഥാശ്രമിയായ ആ മഹാഗുരുവിൻ്റെ സമഞ്ജസമായി ചിട്ടപ്പെടുത്തിയ ജീവിതം ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാർക്ക് പ്രചോദനമായി തീർന്നു. കുറഞ്ഞ ഒരു ശമ്പളം വാങ്ങി മിതമായി ചെലവുകൾ നടത്തി ആഡംബരരഹിതനായി ഏവർക്കും എളുപ്പത്തിൽ പ്രാപ്യനായി ആ ഗുരുനാഥൻ അച്ചടക്കമുള്ള ലൗകിക ജീവിതത്തിൻ്റെ പാതയിലൂടെ സ്വാഭാവികമായും സന്തുഷ്ടമായും മുന്നോട്ട് നീങ്ങി.